വിശ്വാസികൾ പരമാവധി പ്രസവിക്കൂ, സഹായത്തിന് സഭയുണ്ട്. അഞ്ചിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സിറോ മലബാർ സഭയുടെ പാലാരൂപത. 2000 ശേഷം വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് 1500 രൂപ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുമെന്നതടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് രൂപത നടത്തിയിരിക്കുന്നത്. പാലാരൂപതയുടെ കുടുംബവർഷം 2021 ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഫാദർ ജോസഫ് കലറങ്ങാട്ട് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോധികർക്കുമായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച പ്രഥമ ആഗോള ദിനത്തിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനങ്ങൾ. ഒരു കുടുംബത്തിൽ നാലാമതായും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് പാലായിലെ സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്കോളർഷിപ്പോടെ പഠനം. 2000 വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് പാലാ രൂപത ഫാമിലി അപ്പോസ്തലേറ്റ് വഴി പ്രതിമാസം 1500 രൂപ സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് മാർ ജോസഫ് കലറങ്ങാട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 മുതലുള്ള കുട്ടികളുടെ പ്രസവ ചിലവ് ചെറുപ്പുങ്കൽ മാസ്ലിവ മെഡിസിറ്റിയിലും മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ആശുപത്രിയിലും സൗജന്യമാണ്. ഒരു കുടുംബത്തിലെ 4 തുടർന്നും ജനിക്കുന്ന യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ചെറുപ്പുങ്കൽ മാർസ്ലിവ കോളേജ് ഓഫ് നഴ്സിംഗിൽ സൗജന്യ പഠനം തുടങ്ങിയ ആനുകൂല്യങ്ങളും മാർ ജോസഫ് കലറങ്ങാട്ട് പ്രഖ്യാപിച്ചു. കുടുംബവർഷാചരണം കൂടി കണക്കിലെടുത്താണ് മാർ ജോസഫ് കലറങ്ങാട്ട് ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നാണ് രൂപത ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ പറയുന്നത്. രൂപതയ്ക്ക് കീഴിലുള്ളവർക്കാണ് സഹായം ലഭിക്കുന്നത്. ഇതിനായാണ് പദ്ധതി ആരംഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ഫ്രാൻസിസ് പാപ്പ കുടുംബവർഷ പ്രഖ്യാപനം നടത്തിയത്. ഇക്കഴിഞ്ഞ 19 വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആരംഭിച്ച കുടുംബവർഷാചരണം 2022 ജൂൺ മാസം റോമിൽ നടക്കുന്ന കുടുംബങ്ങളുടെ സംഗമത്തോടെയാണ് സമാപിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞുവെന്ന് സൂചിപ്പിച്ച 2019 ചങ്ങനാശ്ശേരി അതിരൂപത പുറപ്പെടുവിപ്പിച്ച ഒരു ഇടയലേഖനത്തിന്റെ ഭാഗമായാണോ ഈ പദ്ധതി എന്ന ചോദ്യത്തിന് അതും ഒരു കാരണമാണെന്നാണ് ഫാദർ ജോസഫ് കുറ്റിയാനങ്കലിന്റെ വാദം. എന്നാൽ നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ രൂപീകൃത സമയത്ത് ക്രിസ്ത്യാനികളായിരുന്നു സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ സമൂഹം. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 18.38% മാത്രമായി ഈ സമൂഹം ഒതുങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രഖ്യാപനത്തെ അനുകൂലിച്ചും വിമർശിച്ചും സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിരവധി പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ജനസംഖ്യ ഇനിയും കൂട്ടണമെന്ന് വാദിക്കുന്നവർ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ്. കഴിഞ്ഞ 200 വർഷത്തിനിടെ ലോക ജനസംഖ്യ ഏതാണ്ട് 8 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആരോഗ്യം, കൃഷി എന്നീ രംഗങ്ങളിൽ മനുഷ്യർ നടത്തിയ അമ്പരിപ്പിക്കുന്ന മുന്നേറ്റവും മൂലധന സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ലോകമെമ്പാടുമുള്ള സമ്പത്തിന്റെ ഉൽപ്പാദനവും പല മടങ്ങ് വർദ്ധിപ്പിക്കപ്പെട്ടതുമാണ് ദാരിദ്ര്യത്തിലും രോഗപീഠകളിലും തകർന്നടിയാതെ ഈ 8 ഇരട്ടിയെ ഇത്രയും നാളും സംരക്ഷിച്ചു നിർത്തിയത്. അപ്പോഴും പൂർണ്ണ പരിഹാരം ആയിട്ടില്ല. പ്രശ്നങ്ങൾ നിരവധി ബാക്കി നിൽക്കുന്നു. സ്വന്തം മതത്തിന്റെ അംഗസംഖ്യ കുറയുന്നതോർത്ത് കുണ്ഠിതപ്പെടുന്നതും അംഗസംഖ്യ കൂട്ടി ആവേശം കൊള്ളുന്നതും സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. മതവരുമാനം വർദ്ധിക്കുമെന്നതും കൊല്ലലും കൊലപ്പെടുത്തലും ഉൾപ്പെടെയുള്ള മതപ്പണികൾക്ക് കൂടുതൽ ആളുകളെ കിട്ടും എന്നതുമാണ് ഉയരുന്ന ജനസംഖ്യ മതങ്ങളെ ഉന്മാദം കൊള്ളിക്കുന്നതിന്റെ മുഖ്യ കാരണങ്ങൾ. ചെറിയ ജനസംഖ്യ ഉള്ളിടത്തും കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾ ഉള്ളിടത്തും മതത്തിന്റെ സാധ്യതകൾ താരതമ്യേന നേർപ്പിക്കപ്പെടും. ജനപ്പെരുപ്പം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മതം ഉത്തരവാദിയാണെന്ന് വന്നാലും അത് അവരെ അലോസരപ്പെടുത്തില്ല. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാനമാണ്. നിർബന്ധിത പ്രജനനം വ്യക്തി താല്പര്യത്തെയും പൗരാവകാശങ്ങളെയും ഹനിക്കുന്നതാണ്. സൗജന്യം ലക്ഷ്യമിട്ട് സന്താനോൽപാദനം പോലും ചെയ്യാനിടയുള്ള ഒരു പിടി മതജീവികളെയാണ് ഈ പരസ്യത്തിലൂടെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇത് അവരോട് ചെയ്യുന്ന അധിക വഞ്ചനയാണ്. സൗജന്യത്തിന്റെ വലയെറിഞ്ഞ് കൊതിപ്പിക്കുന്നവരാരും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കു വേണ്ടിയല്ല എന്ന് തിരിച്ചറിയണം. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.